Hello, welcome to Nimas Designer Studio. My name is Nimas. Appo indathe video il njan parayan pona enna nuchale nammude beginners ne aavashyam aayittulla oru sewing machine pattittana. Okay, appo idana nammude machines. Idu jack inde power machine aanu. Idana ഈ ഒരു മെഷീനെ പറ്റിയിട്ടാണ് ഞാൻ പറയാനായിട്ട് പോകുന്നത് കണ്ടോ ഇതെന്ന് പറഞ്ഞാൽ ഉഷയുടെ ഒരു ഉഷ ജനോം എന്ന് പറയുന്ന ആ ഒരു മെഷീനാണ് അല്ലൂർ ഡി എൽ എക്സ് എന്നാണ് അതിൻ്റെ ആ ഒരു മോഡൽ നെയിം എന്ന് പറഞ്ഞാൽ അപ്പോൾ ഇതിനെ പറ്റിയിട്ടാണ് ഞാനിന്ന് പറയാൻ പോകുന്നത് അപ്പോൾ ബിഗിനേഴ്സിന് അതായത് നമുക്കിപ്പം സ്റ്റിച്ചിങ് ഒക്കെ ഫാഷൻ ഡിസൈനിങ് സ്റ്റാർട്ട് ചെയ്തിട്ടുള്ള അവർക്ക് ജസ്റ്റ് ഒന്ന് സ്റ്റിച്ച് ചെയ്ത് പഠിക്കാൻ വേണ്ടിയിട്ടൊക്കെ ഈ ഒരു മെഷീൻ നല്ലതായിരിക്കും അപ്പോൾ ഇതെന്ന് പറഞ്ഞാൽ എൻ്റെ ഒരു സെക്കൻഡ് മെഷീനാണ് ഫസ്റ്റ് മെഷീൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ സാധാരണ പഴയ മെഷീനില്ലേ നമ്മൾ കാല് ഇട്ട് ഇങ്ങനെ കറക്കുന്ന ചവിട്ടുന്ന ആ മെഷീനായിരുന്നു അത് കഴിഞ്ഞിട്ട് സെക്കൻഡ് ഞാൻ മേടിച്ച മെഷീൻ ഇതൊരു 3 years ആയിക്കാണ് ഞാനിവിടെ ട്രിവാൻഡ്രത്ത് ഉഷയുടെ ഷോറൂമിൽ നിന്നാണ് ഈ ഒരു മെഷീൻ മേടിച്ചത് പക്ഷേ ഇതുവരേക്കും വേറെ യാതൊരു കുഴപ്പവും ഇതിനകത്ത് സംഭവിച്ചിട്ടില്ല നല്ലൊരു മെഷീനാണ് തുടക്കക്കാർക്കൊക്കെ പറ്റിയ അതായത് നമ്മുടെ ഹോം യൂസിന് നമുക്ക് വീട്ടിലത്തെ ആവശ്യത്തേക്ക് വേണ്ടിയിട്ട് നമ്മുടെ ഡ്രസ്സൊക്കെ തയ്ക്കാനും നമ്മുടെ വീട്ടിലുള്ള ആൾക്കാരുടെ ഡ്രസ്സൊക്കെ തയ്ക്കാനും സൂപ്പർ മെഷീനാണ് എൻ്റെ ഒരു അനുഭവം വെച്ച് പറയുകയാണെങ്കിൽ ഇത് നല്ലൊരു മെഷീനാണ് ഇതുവരേക്കും വേറെ പ്രത്യേകിച്ചൊരു കുഴപ്പങ്ങളും ഇതിന് സംഭവിച്ചിട്ടില്ല പിന്നെ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ചെറുതായിട്ടൊന്ന് ഓയിലൊക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് ഇട്ട് കൊടുത്ത് സൂപ്പറാക്കി വെച്ചിരിക്കുകയാണെങ്കിൽ യാതൊരു കുഴപ്പമില്ല പിന്നെ ഇടയ്ക്ക് ചെറിയ ഒരു സൗണ്ടൊക്കെ ഇങ്ങനെ വരും അപ്പോൾ അതെന്ന് വെച്ചാൽ അതിൻ്റെ ഇടയിൽ ഈ അഴുക്കും പൊടിയും ഈ തുണിയും നമ്മൾ സ്റ്റിച്ച് ചെയ്യുമ്പോൾ അതിനകത്തുള്ള പൊടിയൊക്കെ കയറിയിട്ടാണ് അതൊന്ന് ക്ലീൻ ചെയ്ത് കൊടുത്താൽ മതി വേറൊരു പ്രശ്നവുമില്ല അപ്പോൾ ഇതാണ് സെക്കൻഡ് മെഷീൻ പിന്നെ വേറെ അടുത്തെന്ന് പറഞ്ഞാൽ ജാക്കിൻ്റെ ഒരു പവർ മെഷീനാണ് അപ്പോൾ ഇതെന്ന് പറഞ്ഞാൽ ഇത് കുറച്ചും കൂടി അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ആൾക്കാർക്ക് വേണ്ടിയിട്ടാണ് അപ്പോൾ ബിഗിനേഴ്സ് ലെവലിലുള്ള മെഷീനാണ് ഞാൻ ഇന്നത്തെ ആ ഒരു അതിനെ പറ്റിയിട്ടാണ് ഞാൻ ഈ ഒരു മെഷീനെ പറ്റിയിട്ടാണ് ഞാൻ പറയാനായിട്ട് പോകുന്നത് അപ്പോൾ ഇതിൻ്റെ കുറച്ച് ഫീച്ചേഴ്സും എന്തൊക്കെയാണ് ഇതിൽ യൂസ് ചെയ്യുന്നതെന്നുള്ള കാര്യങ്ങളാണ് ഞാനിത് പറയാൻ പോകുന്നത് ഓക്കെ അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോകാം ഓക്കെ അപ്പോൾ ഇതാണ് നമ്മുടെ രണ്ട് മെഷീൻസും അപ്പോൾ ഒന്ന് പവർ മെഷീനാണ് അപ്പോൾ നമ്മൾ നോക്കാൻ പോകുന്നതെന്ന് വെച്ചാൽ ഉഷ ജനോമിൻ്റെ അല്ലൂർ ഡി എൽ എക്സ് എന്ന് പറഞ്ഞിട്ട് ഈ ഒരു മോഡൽ മെഷീൻ്റെ കാര്യങ്ങളാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് അപ്പോൾ ഇതിൻ്റെ ഒരു ഫുഡ് പെഡൽ നമുക്ക് ഇതിനകത്തോട്ട് കൊടുത്തിട്ടുണ്ട് ഓക്കെ ഇത് ഫുഡ് പെഡൽ വെച്ചിട്ടാണ് സെപ്പറേറ്റ് ആ ഒരു ബ്ലാക്ക് ആയിട്ടിരിക്കുന്നില്ലേ അതാണ് ഫുഡ് പെഡൽ എന്ന് പറഞ്ഞാൽ അത് വെച്ചിട്ടാണ് നമ്മൾ ഈ ഒരു മെഷീൻ വർക്ക് ചെയ്യിപ്പിക്കുന്നത് ഓക്കെ ഇപ്പോൾ ഞാൻ അതിൻ്റെ മെയിനായിട്ടുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ നമുക്കൊന്ന് നോക്കാം അപ്പോൾ ഇതിനകത്ത് മെയിനായിട്ട് വരുന്നത് എന്ന് പറഞ്ഞാൽ ഇവിടെ ഈ ഒരു പോർഷനിലായിട്ട് നമുക്ക് ഒരു 1, 2, 3 എന്ന് പറഞ്ഞിട്ട് ഒരു വീൽ പോലത്തെ ഒരു സംഭവമുണ്ട് അതെന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ടെൻഷനാണ് കണ്ടോ ഇത് അത് നമുക്ക് ടെൻഷൻ മാറ്റി നമുക്ക് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുത്ത് സ്റ്റിച്ച് ചെയ്യാനായിട്ട് സാധിക്കും പിന്നെ അത് കഴിഞ്ഞിട്ട് ഒരു സെലക്ടർ അതിൻ്റെ അപ്പുറത്ത് തന്നെ ഉണ്ട് ഇതെന്ന് പറഞ്ഞാൽ ഏത് സ്റ്റിച്ച് വേണം എന്നുള്ളതാണ് നമ്മൾ ഇതിനകത്തോട്ട് സെലക്ട് ചെയ്ത് കൊടുക്കേണ്ടത് ഇതിനകത്ത് തന്നെ ബട്ടൺ ഹോൾ സ്റ്റിച്ച് ചെയ്യുന്ന ആ ഒരു ഓപ്ഷൻസൊക്കെ ഉണ്ട് അടുത്തതെന്ന് പറഞ്ഞാൽ ആ ഒരു സ്റ്റിച്ച് നമ്മൾ കൊടുക്കുന്ന സ്റ്റിച്ചിൻ്റെ ലെങ്ത് എത്ര വേണം എന്നുള്ളതാണ് ആ ഒരു വീലിൽ നമ്മൾ കൊടുത്തിരിക്കുന്നത് അപ്പോൾ ഈ ഒരു റൈറ്റ് സൈഡിലായിട്ട് വരുന്നതെന്ന് പറഞ്ഞാൽ സ്റ്റിച്ചസ് ഏതൊക്കെയാണ് എന്നുള്ളതാണ് അപ്പോൾ നമുക്ക് 3 സെക്ഷനായിട്ടാണ് കൊടുത്തേക്കുന്നത് ഫസ്റ്റ് വരുന്നതെന്ന് വെച്ചാൽ ബട്ടൺ ഹോൾ സ്റ്റിച്ചാണ് സെക്കൻഡ് ആ ഒരു ഗ്രേ കളറിലുള്ളത് ABC എന്ന് പറഞ്ഞിട്ട് ഗ്രേ കളറിലുള്ളത് നമ്മുടെ സാധാ സ്റ്റിച്ചാണ് ഇനി തേർഡ് വരുന്നത് ഈ ഒരു പിങ്ക് കളറിൽ വരുന്നത് അത് എന്ന് പറഞ്ഞാലാണ് നമ്മുടെ എംബ്രോയിഡറി സ്റ്റിച്ചസ് അതിന് വേണ്ടിയിട്ട് നമ്മൾ ഈ ആ ഒരു വീലിനകത്ത് ഈ +SS എന്ന് പറഞ്ഞിട്ട് S.S എന്ന് പറഞ്ഞിട്ട് കൊടുത്തിരിക്കുന്നില്ല അതൊന്ന് സെലക്ട് ചെയ്താൽ മാത്രമാണ് നമുക്ക് എംബ്രോയിഡറി സ്റ്റിച്ചസ് ചെയ്യാനായിട്ട് പറ്റുന്നത് അപ്പോൾ ഇതാണ് സ്റ്റിച്ചസിൻ്റെ കാര്യങ്ങൾ ഇനി ഈ ഒരു ബട്ടൺ എന്ന് പറഞ്ഞാൽ ഇത് നമുക്ക് ലോക്ക് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളതാണ് ഇത് നമ്മൾ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുവാണെങ്കിൽ നമുക്ക് ലോക്ക് സ്റ്റിച്ചാണ് വീഴുന്നത് ഇനി ഇതിൻ്റെ ടോപ്പിൽ വന്നിട്ട് ഇവിടെയാണ് നമ്മൾ ബോബിൻ
അല്ലെ നൂല് ചുറ്റിയെടുക്കുന്ന പോർഷൻ. അപ്പോൾ ഇങ്ങനെ രണ്ട് സ്റ്റാൻഡുണ്ട്, രണ്ട് കമ്പി ഇങ്ങനെ വെച്ചിട്ടുണ്ട്, അതിനകത്താണ് നമ്മൾ സ്റ്റിച്ച് ചെയ്യാനും ബോബിനിൽ നൂലിടാനും ഒക്കെ ആ ഒരു ത്രെഡ് ഇട്ട് കൊടുക്കുന്നത്. പിന്നെ ഇങ്ങനെ ഒരു ഹാൻഡിലുണ്ട്. ഇതിന് ഏകദേശം ഒരു 5.5 kg weight വരും ഈ ഒരു മെഷീന്. അപ്പോൾ ഇതൊക്കെയാണ് ഇതിൻ്റെ ഒരു മെയിൻ ആയിട്ടുള്ള ഫീച്ചേഴ്സ് വരുന്നത്. അപ്പോൾ ഇനി നമ്മൾ നോക്കേണ്ടതെന്ന് പറഞ്ഞാൽ ഇതിനകത്ത് ഒരു സ്റ്റോറേജ് സ്പേസ് ഉണ്ട്. അപ്പോൾ ഇതാണ് ആ ഒരു സ്റ്റോറേജ് സ്പേസ്. ഇതിനെ നമുക്ക് ഇതുപോലെ നമുക്ക് ഇളക്കിയെടുക്കാനായിട്ട് സാധിക്കും. ഇതിനകത്താണ് നമുക്ക് ഈ മെഷീൻ ആവശ്യമായിട്ടുള്ള സാധനങ്ങളൊക്കെ നമ്മൾ സ്റ്റോർ ചെയ്ത് വെക്കുന്നത്. അപ്പോൾ ഇതിനകത്ത് ഞാൻ ഈ മെഷീൻ മേടിച്ചപ്പോൾ കിട്ടിയ കുറച്ച് പ്രെസർ ഫുഡ്സാണ് ഇതിനകത്ത് വെച്ചേക്കുന്നത്. ഓക്കെ, ഈ ഒരു ഫുട്ട് എന്ന് പറഞ്ഞാൽ റോൾഡ് ഹെം ഫുട്ട് എന്നാണ് പറയുന്നത്. അതായത് നമ്മുടെ സാരിയുടെ സൈഡൊക്കെ ഇങ്ങനെ മടക്കി അടിക്കാൻ വേണ്ടിയിട്ടുള്ളതാണ്. ഇതെന്ന് പറഞ്ഞാൽ ബട്ടൺ ഹോള് ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു ഫുട്ടാണ്. ഈ ഒരു സംഭവം വെച്ചിട്ട് നമുക്ക് ബട്ടൺ ഹോള് കറക്റ്റായിട്ട് ചെയ്തെടുക്കാനായിട്ട് സാധിക്കും. അത് കഴിഞ്ഞിട്ട് ഈ ഒരു സംഭവം, ഇതെന്ന് പറഞ്ഞാൽ ബ്ലൈൻഡ് ഹെം ഫുട്ട് എന്നാണ് ഇതിന് പറയുന്നത്. ഇതിൻ്റെ ഉപയോഗം എന്ന് പറഞ്ഞാൽ നമ്മൾ ഹെമ്മിങ് ചെയ്യത്തില്ലേ ബ്ലൗസിലൊക്കെ, അപ്പം ഡോട്ട് ഡോട്ടായിട്ടല്ലേ സ്റ്റിച്ച് വീഴുന്നത്, ആ ഒരു രീതിയിൽ നമ്മൾ മെഷീനിൽ സ്റ്റിച്ച് ചെയ്തെടുക്കാനായിട്ട് സാധിക്കും. അതിനാണ് ബ്ലൈൻഡ് ഹെം ഫുട്ട്. ഇതെന്ന് പറഞ്ഞാൽ പൈപ്പിംഗ് ഫുട്ടാണ്. പൈപ്പിംഗ് ഫുട്ട് അറിയാമല്ലോ, പൈപ്പിംഗ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നത് ആണ് ഈ ഒരു ഫുട്ട്. ഇത് നമുക്ക് നമ്മുടെ സിബൊക്കെ വെക്കാനും യൂസ് ചെയ്യും. ഇതെന്ന് പറഞ്ഞാൽ ഈ ഒരു ടൂൾ എന്തിനാന്ന് വെച്ചാൽ ഈ നമ്മുടെ മെഷീനിൽ ഓയിലൊക്കെ ഇടാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ ക്ലീൻ ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ആ സ്ക്രൂ ഒക്കെ അഴിച്ചെടുക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു സംഭവം യൂസ് ചെയ്യുന്നത്. ഇനി ഒരു ഫുട്ടും കൂടെയുണ്ട്, ഓൾ പർപ്പസ് ഫുട്ട്. അത് ഞാൻ അടുത്ത വീഡിയോയിനകത്ത് കാണിച്ചു തരാം. ഇതിൻ്റെ ഈ ഓരോ ഫുഡ്സിൻ്റെയും ഉപയോഗം എങ്ങനെയാണ് എന്ന് നിങ്ങൾക്ക് അറിയണം എന്നുണ്ടെങ്കിൽ നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യൂ, ഞാൻ ഓരോ വീഡിയോ ആയിട്ട് ഇടുന്നതായിരിക്കും. അപ്പോൾ പിന്നെ അടുത്തെന്ന് പറഞ്ഞാൽ എനിക്ക് ഏറ്റവും യൂസ്ഫുൾ ആയിട്ടുള്ളൊരു സംഭവമാണ് കേട്ടോ ഇത്. ഇതെന്ന് പറഞ്ഞാൽ സീം റിപ്പറാണ്. സീം റിപ്പർ എന്ന് പറഞ്ഞാൽ നമ്മുടെ തയ്യലൊക്കെ പൊളിച്ചെടുക്കുന്നത്, എനിക്കെപ്പോഴും ആവശ്യമായിട്ടുള്ള സാധനമാണ്, ഞാൻ എപ്പോഴും യൂസ് ചെയ്യുന്ന സംഭവമാണ് ഇത്. ഓക്കെ, അപ്പോൾ ഇങ്ങനെ കുറച്ച് കാര്യങ്ങളാണ് നമുക്ക് ഈ ഒരു സ്റ്റോറേജിനകത്ത് അവർ നമുക്ക് പ്രൊവൈഡ് ചെയ്യുന്നത്. ഇനി ഇതിനകത്ത് വെച്ചിട്ട് നമുക്ക് ഇതിനെ അങ്ങ് ഇതുപോലെ ഒന്ന് ഫിക്സ് ചെയ്യുവാണെങ്കിൽ ഇത് കറക്റ്റായിട്ട് അവിടെ തന്നെ അങ്ങ് ഇരുന്നോളും. അപ്പോൾ ഇതാണ് ഈ ഒരു സ്റ്റോറേജിൻ്റെ കേസ് എന്ന് പറയുന്നത്. ഇനി നമുക്ക് നോക്കേണ്ടതെന്ന് പറഞ്ഞാൽ നമുക്ക് ഇപ്പോൾ ഈ ഒരു പോർഷൻ ഇച്ചിരി ചെറുതല്ലേ, നമുക്ക് കുറച്ചും കൂടെ വീതിയുള്ള തുണിയൊക്കെ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഇതുപോലത്തെ ഒരു സ്റ്റാൻഡ് വേണമെങ്കിൽ നമുക്ക് മേടിക്കാനായിട്ട് സാധിക്കും. ഇതെന്ന് പറഞ്ഞാൽ ഞാൻ എക്സ്ട്രാ മേടിച്ചതാണ്, ഉഷയുടെ തന്നെയാണ് ഈ ഒരു സ്റ്റാൻഡ് എന്ന് പറഞ്ഞാൽ. ഏകദേശം ഒരു 700-750 അങ്ങനെ ആയിട്ടുണ്ടെന്ന് തോന്നുന്നു. അപ്പോൾ ഇതിൻ്റെ അടിയിലെന്ന് പറഞ്ഞാൽ ഇതുപോലത്തെ ഒരു 4 കാലുകൾ കാണും. ഈ സംഭവം നമുക്ക് ഫോൾഡ് ചെയ്ത് വെക്കാനും പറ്റും, ആവശ്യം ഇല്ലാന്നുണ്ടെങ്കിൽ. ആവശ്യം വരുമ്പോഴത്തേനും ഇത് നിവർത്തി വെച്ചതിന് ശേഷം ഇത് ഇതിൽ തന്നെ കണ്ടോ ഇതുപോലത്തെ കുറച്ച് മെഷർമെൻറ്റ്സൊക്കെ ഇവർ ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് വേണം എന്നുണ്ടെങ്കിൽ മേടിച്ചാൽ മതി. അപ്പോൾ ഇത് എനിക്കിപ്പോൾ വലിയ ആവശ്യമൊന്നും വരത്തില്ല, എന്നാലും ഇടയ്ക്കിടയ്ക്ക് എന്തെങ്കിലും ഉണ്ടാകുന്നുണ്ടെങ്കിൽ ഞാൻ ഈ ഒരു സ്റ്റാൻഡ് വെച്ചിട്ട് ഞാൻ യൂസ് ചെയ്യും. അപ്പോൾ ഇത് വെക്കുന്നത് എങ്ങനെയാന്ന് വെച്ചാൽ നമ്മുടെ ആ സ്റ്റോറേജിൻ്റെ ആ ഒരു സംഭവം എടുത്ത് മാറ്റിയതിന് ശേഷം അത് ഇതുപോലെ ഈ ആദ്യം ഈ 4 അതിൻ്റെ കാലുകൾ കറക്റ്റായിട്ട് അൺഫോൾഡ് ചെയ്തതിന് ശേഷമാണ് അത് ഇതുപോലെ അങ്ങ് വെച്ചതിന് ശേഷം അപ്പോൾ ഇത്രയും സ്പേസ് നമുക്ക് കിട്ടും. എന്നിട്ട് നമുക്ക് അതിനകത്ത് വെച്ചിട്ട് സ്റ്റിച്ച് ചെയ്യാനായിട്ട് സാധിക്കും. ഓക്കെ, ഇനി നമുക്ക് ഈ ഒരു സ്റ്റാൻഡ് പതുക്കെ അങ്ങ് മാറ്റിയതിന് ശേഷം ഇതിനകത്ത് അതായത് ബോബിൻ കേസ് എവിടെയാണ് ഇടണതെന്ന് അറിയണ്ടേ. അപ്പോൾ ബോബിൻ ഇടുന്നതിന് വേണ്ടിയിട്ട് നമുക്കിതിനകത്ത് ഒരു സ്പേസ് ഉണ്ട്. അതായത് ഈ ഒരു സംഭവത്തിന് പതുക്കെ ഇങ്ങനെ ഒന്ന് ഇതേ കണ്ടോ പതുക്കെ ഒന്ന് തുറക്കുക, അതിനകത്താണ് നമ്മുടെ ബോബിൻ കേസ് ഇടുന്നത്. കണ്ടോ ഇത് ഇതുപോലെ അങ്ങ് ഇട്ട് കൊടുക്കുക. ഇതിനകത്തുള്ള ഈ ബോബിൻ കണ്ടോ, ആ ഈ ബോബിൻ എന്ന് പറഞ്ഞാൽ ട്രാൻസ്പാരൻ്റ് ആണ്, പ്ലാസ്റ്റിക് ആണ് മെറ്റീരിയൽ എന്ന് പറഞ്ഞാൽ. അപ്പോൾ ഇതും ഒരു 3-4 ഈ ബോബിനും അതുപോലെ തന്നെ പിന്നെ 2-3 ഉഷയുടെ തന്നെ നല്ല ക്വാളിറ്റിയുള്ള ത്രെഡ്
രണ്ട് മൂന്ന് പീസ് അതും കൂടെ നമുക്ക് ഇതിനകത്തോട്ട് ഉണ്ടായിരുന്നു. പിന്നെ ഇതിനകത്താണ് നമ്മൾ ഓയിലൊക്കെ ഈ ബോബിൻ കേസ് ഇടുന്നതിൻ്റെ അകത്താണ് ഈ രണ്ടൊരു ക്ലിപ്പ് ഈ രണ്ട് സൈഡിലും ഉണ്ട്. ആ ക്ലിപ്പൊന്ന് അൺഫോൾഡ് ചെയ്യുവാണെങ്കിൽ തുറന്നു കൊടുക്കുവാണെങ്കിൽ നമുക്ക് അതിനകത്തുള്ള ആ ഒരു സംഭവം എടുത്തിട്ട് ഓയിൽ ഒക്കെ അപ്ലൈ ചെയ്ത് ക്ലീൻ ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ ഇതാണ് നമ്മുടെ ബോബിൻ കേസിൻ്റെ കാര്യം. ഓക്കെ, ഇനി നമുക്ക് നോക്കേണ്ടതെന്ന് പറഞ്ഞാൽ ഈ റൈറ്റ് സൈഡിൽ കണ്ടോ, ഇവിടെയാണ് നമ്മുടെ ഓൺ ഓഫ് സ്വിച്ച് വരുന്നത്. നമ്മുടെ മെഷീൻ ഓൺ ചെയ്യാനും ഓഫ് ചെയ്യാനുമുള്ള സ്വിച്ച്, അതിൽ തന്നെ ഒരു കോഡുണ്ട്. ഈ കോഡ് വെച്ചാണ് നമ്മൾ പവറുമായിട്ട് കണക്റ്റ് ചെയ്യുന്നത്. ഓക്കെ, ഈ കോഡ് നമ്മൾ കറക്റ്റായിട്ട് ഇതിലോട്ട് ഒന്ന് ഫിറ്റ് ചെയ്ത് കൊടുക്കുക, ഫിക്സ് ചെയ്ത് വയ്ക്കുക. അതിനുശേഷം നമ്മൾ പ്ലഗ്ഗിൽ കൊടുക്കുക. നമ്മുടെ ഇതിൻ്റെ പ്ലഗ് ഉണ്ടല്ലോ, പ്ലഗ്ഗിൽ കൊടുത്തതിന് ശേഷം നമ്മളത് ഈ ഒരു സ്വിച്ച് ഓൺ ചെയ്യുമ്പോഴത്തേക്ക് നമ്മുടെ മെഷീൻ വർക്കായി. അതിനകത്ത് ഒരു ലൈറ്റ് ഇതുപോലെ നമുക്ക് ഒരു ലൈറ്റ് കാണാനായിട്ട് സാധിക്കും. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ ഈ ഒരു മെഷീൻ വർക്ക് ചെയ്യിപ്പിക്കുന്നത്. ഓക്കെ, ഇനി നമുക്ക് ഈ ഒരു മെഷീൻ്റെ മെയിനായിട്ട് വരുന്ന ഈ ഒരു സംഭവം എന്ന് പറഞ്ഞാൽ ലോക്ക് ചെയ്യുന്ന ഒരു സംഭവമാണ്. ഇനി നമുക്ക് മെയിനായിട്ട് വരുന്നതെന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ഫുട് പെഡലാണ്. അപ്പോൾ ഈ ഫുട് പെഡൽ എന്ന് പറയുന്നത് ഇത് വെച്ചിട്ടാണ് നമ്മൾ ഈ ഒരു മെഷീൻ വർക്ക് ചെയ്യിപ്പിക്കുന്നത്. അപ്പോൾ ഇത് സ്ലോവിലി നമ്മൾ പ്രസ് ചെയ്യുമ്പോഴത്തേനും കണ്ടോ മെഷീൻ ഇതേ വർക്കായി തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഇതൊരു ആക്സിലേറ്റർ പോലെയാണ്, നമ്മുടെ സ്പീഡ് കൂട്ടാനും കുറയ്ക്കാനും ഇതിനകത്ത് പറ്റും. നമ്മൾ ഇച്ചിരി ഒന്ന് പ്രസ് ചെയ്യുവാണെങ്കിൽ ഇതിൻ്റെ സ്പീഡ് നന്നായിട്ട് ഇൻക്രീസ് ആകും. കണ്ടോ, നന്നായിട്ട് ഞാനിപ്പോൾ നന്നായിട്ട് പ്രസ് ചെയ്യുവാണ്. അപ്പോൾ ഇത് നന്നായിട്ട് ഈ ഒരു ഇത് സ്പീഡ് കൂടും. അങ്ങനെ നമ്മൾ ഇതൊന്ന് കൺട്രോൾ ചെയ്ത് നമ്മൾ ഫസ്റ്റ് നമ്മൾ യൂസ് ചെയ്യുമ്പോഴത്തേക്കും കുറച്ചൊരു പ്രശ്നമായിരിക്കും നമുക്ക് ഈ ഒരു മെഷീൻ കൺട്രോൾ ചെയ്യാനായിട്ട്. പിന്നെ നമ്മൾ യൂസ് ചെയ്ത് വരുമ്പോഴത്തേക്കും ഒരു രണ്ട് മൂന്ന് ദിവസം നമ്മൾ യൂസ് ചെയ്യുവാണെങ്കിൽ സൂപ്പർബായിട്ട് നമുക്ക് ഈ ഒരു മെഷീൻ അഡ്ജസ്റ്റബിളായിട്ട് മാറും. അപ്പോൾ എനിക്കും കുറച്ചൊരു കൺഫ്യൂസിങ് ആയിരുന്നു. ഞാൻ ആദ്യത്തെ ആ ഒരു നമ്മൾ ചവിട്ടുന്ന മെഷീനിൽ നിന്ന് ഇതിലോട്ട് വന്നപ്പോഴത്തേനും ഇതിൻ്റെ കുറച്ച് ഫങ്ഷൻസും ഈ ലോക്ക് ചെയ്യേണ്ട സംഭവങ്ങളൊക്കെ കുറച്ചൊന്ന് മാറ്റമാണ്. അപ്പോൾ എനിക്ക് കുറച്ചൊരു കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു, പക്ഷേ രണ്ട് മൂന്ന് ദിവസത്തിനകം ഇത് ഓക്കെ ആയിട്ട് മാറി. അതുപോലെ തന്നെ ഈസി ടു ക്യാരിയാണ്, എവിടെ വേണമെങ്കിലും നമുക്കിതിനെ പൊക്കിക്കൊണ്ട് പോയി നമുക്ക് ടേബിൾ ടോപ്പ് ആയതുകൊണ്ട് ടേബിളിൻ്റെ പുറത്ത് വെച്ചിട്ട് തന്നെ നമുക്കിത് വർക്ക് ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ ബിഗിനേഴ്സിന് ഏറ്റവും ഞാൻ പറയുന്ന ഏറ്റവും നല്ലൊരു മെഷീൻ എന്ന് പറഞ്ഞാൽ ഇതാണ്. മാത്രമല്ല ഇതിനേക്കാളിലും കുറഞ്ഞ മെഷീൻസും ഉണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഏതാണ് അഫോർഡബിൾ ആയിട്ടുള്ളതെന്ന് വെച്ചാൽ അത് വാങ്ങുക. ഇതിൻ്റെ കുറഞ്ഞ മെഷീൻ എന്ന് പറയുമ്പോഴത്തേനും അതിൽ കുറച്ചും കൂടെ ഇതിനകത്തുള്ള ഫീച്ചേഴ്സ് കുറവായിരിക്കും, അത്രയേ ഉള്ളൂ. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഓക്കെ, അപ്പോൾ നിങ്ങളെല്ലാവരും വീഡിയോ കണ്ടു എന്ന് വിശ്വസിക്കുന്നു. ബിഗിനേഴ്സ് ആണെങ്കിൽ നിങ്ങൾക്ക് നല്ലൊരു ഓപ്ഷനാണ് ഈ ഒരു മെഷീൻ. ഈ ഒരു മെഷീനിൻ്റെ പ്രൈസ് വന്നിട്ട് ഒരു 12,000 സംതിങ് ഒക്കെ ആകും എന്നാണ് തോന്നുന്നത്. ഇപ്പോഴത്തെ പ്രൈസ് എനിക്കറിയത്തില്ല, ഞാനൊരു 3 years ബാക്കല്ലേ എടുത്ത്, അന്ന് 11,000 സംതിങ് ആയിരുന്നു. അറൗണ്ട് എല്ലാം കൂടെ ചേരുമ്പോഴത്തേക്ക് ഏകദേശം ഒരു 12,000 ഓളം ആയിട്ടുണ്ട്. അപ്പോൾ ബിഗിനേഴ്സ് ആണെങ്കിൽ നിങ്ങൾക്ക് സൂപ്പർബായിട്ടുള്ള ഒരു മെഷീനായിരിക്കും ഈ ഒരു ഉഷ ജനോമിൻ്റെ അല്ലൂർ ഡിഎൽഎക്സ് എന്ന് പറഞ്ഞിട്ട് ഈ ഒരു മോഡൽ. ഓക്കെ, അപ്പോൾ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തേക്കുക, പിന്നെ ചാനൽ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക. പിന്നെ വേറെ ഒന്നുമില്ല, അടുത്ത ഇതിൻ്റെ ബാലൻസ് വീഡിയോ വരുന്നുണ്ട്. അപ്പോൾ അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ, ദിസ് ഇസ് മീ നീമ സജു. താങ്ക്സ് ഫോർ വാച്ചിങ് ആൻഡ് ബൈ ബൈ.